ദൈവത്തിന് മഹത്വം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഫെയ്ത്ത് വോയിസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ ദൈവം നൽകട്ടെ എന്ന് ക്രിസ്തുവിൽ ആശംസിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങൾ ജയാളികളായിത്തീരട്ടെ. അവൻ സകലതും നന്നായി ചെയ്യുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ആവശ്യകതകളിൽ, നമ്മുടെ രോഗവിഷയങ്ങളുടെ നടുവിൽ അവൻ സകലതും നന്നായി ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് ശ്രദ്ധിക്കാം മർക്കോസിൻ്റെ സുവിശേഷം 7:37. അവൻ സകലവും നന്നായി ചെയ്തു. മർക്കോസിൻ്റെ സുവിശേഷം 7:32 നാം ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ രോഗവിഷയങ്ങളുടെ നടുവിൽ അവൻ സകലതും നന്നായി ചെയ്യുന്ന ദൈവമാണെന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇതാ, ചെകിടനായ വിക്കനായ ഒരു വ്യക്തിത്വത്തെ യേശുവിൻ്റെ അരികൾ സൗഖ്യം പ്രാപിക്കേണ്ടതിന് വേണ്ടി പുരുഷാരം കൊണ്ടുവരികയാണ്. എന്നാൽ യേശു അവന് സൗഖ്യം നൽകുന്ന വ്യത്യസ്ത നിലയിലാണ്. ഏത് പുരുഷാരത്തിൻ്റെ നടുവിൽ അവർ സൗഖ്യം പ്രതീക്ഷിച്ചുവോ അവരുടെ ആഗ്രഹത്തിന് വ്യത്യസ്തമായി അവനെ അവരുടെ നടുവിൽ നിന്ന്, പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി ഒരു സൗഖ്യമാണ് അവന് നൽകിയത്. അതെ, ചില വിടുതലുകൾ നാം സമൂഹപരമായി ആഗ്രഹിക്കുമ്പോൾ തന്നെ, നാലാൽ ജനം അറിഞ്ഞൊരു വിടുതൽ നാം ആഗ്രഹിക്കുമ്പോൾ തന്നെ, ദൈവം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വിടുതൽ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതേ, നിശബ്ദതയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിശബ്ദതയിലും പരസ്യമായും ചില വിടുതലുകൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് നാം തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി ഒരു വിടുതൽ നൽകുവാൻ യേശു ആഗ്രഹിച്ചത്? 36 പരിശോധിക്കുമ്പോൾ, ഇത് ആരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പോൾ യേശു ഒരുപക്ഷെ അവിടെ ആഗ്രഹിച്ചതും ജനം കാണെ പ്രസിദ്ധി ആർജിക്കുന്ന ഒരു വിടുതൽ, നാലാൽ ജനം അറിഞ്ഞൊരു വിടുതലല്ല യേശു അവിടെ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചു അത്രയും അവർ പ്രസിദ്ധമാക്കി എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പുരുഷാരത്തിൻ്റെ മനോഭാവം മൗനമായിരിക്കണമെന്ന് യേശു പറഞ്ഞിടത്ത് പുരുഷാരം ആ വിടുതൽ കണ്ട് അവൻ അത്രയും അധികം പ്രസിദ്ധമാക്കുവാൻ ഇടയായിത്തീർന്നു. അതേ, ദൈവിക വിടുതലിൻ്റെ മറുവശം ശ്രദ്ധിച്ചാൽ, വിടുതൽ പ്രാപിച്ചവന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അതേ, ദൈവിക വിടുതൽ പ്രാപിച്ചവന് അത് നിശബ്ദമായിരിക്കാൻ കഴിയത്തില്ല, അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ കഴിയുമെന്നുള്ളതും അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതേ, ചില വിടുതലുകൾ നിശബ്ദതയിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നാം ആഗ്രഹിക്കത്തക്കവണ്ണം ഒരു വിടുതലല്ല ഒരു പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ആ ദൈവീയ പദ്ധതിയെ അംഗീകരിക്കാനുള്ള മനസ്തുതി നാം ദൈവസന്നിധി പ്രാപിക്കുക എന്നുള്ളത് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. എങ്കിലും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ സകലവും നന്നായി ചെയ്തു എന്ന് പുരുഷാരം പറയത്തക്കവണ്ണം, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. അതേ, ചില വിസ്മയത്തിന് കാരണമായിത്തീരുവാൻ, സകല ജനത്തിന് അതിശയത്തിന് കാരണമായിത്തീരുവാൻ, ദൈവം സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണെന്ന് മറ്റുള്ളവരിൽ നിന്ന് വെളിപ്പെടുത്തത്തക്കവണ്ണമുള്ള ഒരു അത്ഭുത രോഗസൗഖ്യമാണ് യേശുവിനാൽ ആ വ്യക്തി പ്രാപിച്ചെടുക്കുന്നത്. അതേ, നമ്മുടെ ജീവിതത്തിൽ രോഗവിഷയങ്ങളുടെ നടുവിൽ ചില നിശബ്ദതയും ചില വിടുതലുകൾ യേശു നൽകുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവൻ സകലതും നന്നായി ചെയ്യുവാൻ കഴിയുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങൾ നമുക്ക് മുന്നേറുവാൻ ഇടയായിത്തീരട്ടെ. നമ്മുടെ രോഗത്തിൽ മാത്രമല്ല, നമ്മുടെ ആവശ്യകതകളിലും അവൻ നന്നായി പ്രവർത്തിപ്പാൻ, നന്നായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. മത്തായി സുവിശേഷം 17:24 വായിക്കുമ്പോൾ, ദരിദ്രമ്മ പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഗുരു ദരിദ്രമ്മ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചാണ് അവർ കടന്നു വരുന്നത്. ആ കാലഘട്ടത്തിൽ തലയ്ക്ക് 2 എന്ന നിലയിൽ നികുതി കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ പത്രോസിനോട് ഈ കാര്യം പറയുമ്പോൾ പത്രോസിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഞാനും കൊടുത്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ യേശുവിനോട് ഈ കാര്യം പത്രോസ് പറയുമ്പോൾ തൻ്റെ ആവശ്യമൊന്നുമേ യേശുവിനോട് പത്രോസ് പറഞ്ഞിരുന്നില്ല. എന്നാൽ അവൻ്റെ ആവശ്യം അറിഞ്ഞ യേശു കർത്താവ് പത്രോസിനോട് പറയുകയാണ്, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുരദമ്മ പണം കാണും, അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. പത്രോസ് തൻ്റെ ആവശ്യം യേശുവിനോട് പറയുന്നതായി അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ദരിദ്രമ്മപ്പണത്തിൻ്റെ ആവശ്യകത ഒരുപക്ഷെ നികുതി പിരിവുകാർ പറയുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പത്രോസിൻ്റെ ആവശ്യം പത്രോസ് പറയാതിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഹൃദയ വിചാരം പറഞ്ഞ തമ്പുരാൻ അവന് വേണ്ടിയും പത്രോസിന് വേണ്ടിയതും കരുതുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ, ആ മത്സ്യത്തിൻ്റെ വായിൽ ഒരു ചതുരമ്മപ്പണം കാണുവാനിടയായിത്തീർന്നു. അത്
യേശുവിനും പത്രോസിനുമായി നീതി കൊടുക്കത്തക്കണമുള്ള അവരുടെ ആവശ്യതകൾക്ക് നിവർത്തീകരണമായി തീരുവാനിടയായിത്തീർന്നു. അതേ നമ്മുടെ ആവശ്യതകളിൽ അവൻ സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. നാം നമ്മുടെ ആവശ്യം ദൈവസന്നിധിയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ കേൾക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നിന്റെ ആവശ്യങ്ങൾ പലതും നിന്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ മറ്റാരോടും പറയാൻ കഴിയാതിരിക്കുന്ന നിന്റെ രഹസ്യതയിലുള്ള വിഷയത്തെപ്പോലും തിരിച്ചറിയുന്നൊരു ദൈവത്തെയാണ് നിസേവിക്കുന്നത് എന്നുള്ളത് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക. അവൻ സകലതും നന്നായി ചെയ്യുന്ന ദൈവമാണ് നമുക്ക് പറയാം. എന്നാൽ ചോദിക്കുന്നതിനും നിനക്കുന്നതും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് സകലതും ചെയ്യാൻ കഴിയും. അതെ, നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സകലതും നിവർത്തിച്ചെടുക്കാൻ കഴിയും. അതെ, നമുക്ക് പറയാം അവൻ സകലതും നന്നായി ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ആശ്രയം വെക്കാം. നമ്മുടെ രോഗത്തിൽ നമ്മുടെ ആവശ്യതകളിൽ നന്നായി പ്രവർത്തിക്കുന്ന കർത്താവ്. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.